त्वा गणपतिं हवामहे कवीकवीनामुपं श्रवस्तवं ज्येष्ठुराजं ब्रह्मणां वृणस्पत आनः शिवभूतिमेसीदसादनम्। പുരാണമനുസരിച്ച് ഭഗവാൻ ഗണേശന് മൂന്ന് ഗണങ്ങളുണ്ട്: അറിവിന്റെ ഗുണം, വിഘ്നങ്ങൾ ഭേദിച്ച് വിജയിയാകാനുള്ള ഗുണം, ഭക്തിയുടെ ഗുണം. സർവ്വലൗകിക സുഖങ്ങളുടെയും ലോകത്ത് ആത്മീയമായ അറിവിന്റെ നിർഗുണമായ ദൈവമാണ് ശ്രീ ഗണേശൻ. ഈ കാരണത്താലാണ് എല്ലാ ഭക്തികർമ്മങ്ങളുടെയും തുടക്കം ഗണേശപൂജയിൽ നിന്ന് ആരംഭിക്കുന്നത്. വളരെ കാലങ്ങൾക്ക് മുൻപ് കൈലാസപർവ്വതത്തിന്റെ നെറുകയിൽ ശിവഭഗവാന്റെ ഭവനം പ്രശാന്തസുന്ദരമായ അന്തരീക്ഷമായിരുന്നു. ഒരു ദിവസം ശിവഭഗവാൻ ഭൂതഗണങ്ങളുമായി അകലെ എവിടേക്കോ പോയി. അപ്പോൾ പാർവതീദേവി പ്രവേശന കവാടത്തിന്റെ കാവൽ ചുമതല ശിവഭഗവാന്റെ വാഹനമായ നന്ദിയെ ഏൽപ്പിച്ചു. കൽപ്പിച്ചാലും ദേവി. നന്ദി, നീ ശിവഭഗവാന്റെ വിശ്വസ്തനാണല്ലോ, അതിനാൽ ഞാൻ നിന്നെ തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ആജ്ഞാപിച്ചാലും ദേവി. ഞാൻ നേരാട്ടിനായി പോവുകയാണ്. നീ ആരെയും അന്തപുരത്തിനുള്ളിൽ പ്രവേശിപ്പിക്കരുത്. അന്തപുരത്തിനുള്ളിൽ ആരും പ്രവേശിക്കാൻ പാടില്ല, അല്ലേ ദേവി? അതെ നന്ദി, ആരെയും പാടില്ല. ആരെയെങ്കിലും നീ അകത്ത് പ്രവേശിപ്പിച്ചാൽ എന്റെ കോപത്തിന് നീ പാത്രമാവും. അതുകൊണ്ട് എന്റെ ഈ ആജ്ഞ നീ പാലിക്കണം. ശരി ദേവി, ദേവിയുടെ ആജ്ഞ ഞാൻ പാലിക്കുന്നതാണ്. അയ്യോ, ഭഗവാൻ വരുന്നുണ്ടല്ലോ, ഞാനിനി എന്തു ചെയ്യും? അദ്ദേഹം ത്രിലോകങ്ങളുടെ നാഥനും പാർവതീദേവിയുടെ ഭർത്താവും കൈലാസത്തിന്റെ അധിപനുമാണല്ലോ. സ്വന്തം ഭവനത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ എങ്ങനെ വിലക്കും? അയ്യോ, എനിക്ക് പാർവതീദേവിയുടെ ആജ്ഞ നിറവേറ്റാതിരിക്കാനും പറ്റില്ലല്ലോ. ഞാൻ എന്തു ചെയ്യും? ആകെ ആശയക്കുഴപ്പത്തിലായല്ലോ. ഞാൻ എങ്ങനെ അദ്ദേഹത്തിനെ തടയും? നമസ്തേ സ്വാമി. ഓ നന്ദിയോ, താങ്കളെ കണ്ടത് വളരെ നന്നായി. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ പ്രഭോ? ആ, എന്റെ ചില സുഹൃത്തുക്കൾ നിനക്കായി കദളി വനത്തിൽ കാത്തിരിക്കുന്നു. നീ പെട്ടെന്ന് തന്നെ അവരെ പോയി കാണണം. പക്ഷേ പ്രഭോ. ഒരു പക്ഷേയുമില്ല, എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. ശരി പ്രഭോ, ഞാൻ പോകാം. നന്ദി വല്ലാത്ത ആശയക്കുഴപ്പത്തിൽപ്പെട്ടു. ശിവഭഗവാൻ അകത്ത് പ്രവേശിച്ചു. തോഴിമാരുമൊത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന പാർവതിയുടെ അടുത്തേക്ക് ചെന്നു. ഓ, അത് ഭഗവാന്റെ ത്രിശൂലത്തിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ശരിയാണ്, പക്ഷെ ആരാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിട്ടത്? നന്ദിയെ ഞാൻ കാവലേൽപ്പിച്ചതാണല്ലോ. ഒരാളെയും അകത്ത് പ്രവേശിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞതുമാണ്. എന്തു തന്നെയായാലും നന്ദിക്ക് അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല, കാരണം നന്ദി ശിവഭഗവാന്റെ വാഹനമാണ്. വരൂ വരൂ, നമുക്ക് വേഗം പോകാം. ത്രിശൂലത്തിന്റെ ശബ്ദം അടുത്തെത്തി കഴിഞ്ഞു, ഏതു നിമിഷവും അദ്ദേഹം എത്തും. ഓ നന്ദി, എന്റെ ഭർത്താവിന്റെ ദാസനായതുകൊണ്ടാണോ എന്റെ ആജ്ഞ അനുസരിക്കാതെ പോയത്? അത് ശരി. അപ്പോ നീ ഇവിടെ നീരാടുകയായിരുന്നല്ലേ പാർവതി? അതെ, പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അങ്ങിങ്ങോട്ടേക്ക് വരുന്നതറിഞ്ഞ് എന്റെ തോഴിമാരെല്ലാം എന്നെ തനിച്ചാക്കി ഓടിപ്പോയി. ഓ, അപ്പോൾ ഞാനിവിടെ വരരുതായിരുന്നു എന്നാണോ ഭവതി ഉദ്ദേശിച്ചത്? പറയൂ. അതെ, ഞാൻ നന്ദിയെ വാതിൽക്കൽ കാവലേൽപ്പിച്ചിരുന്നു. ആരെയും അകത്ത് പ്രവേശിപ്പിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതുമാണ്. എന്നിട്ടും ആ നന്ദി എന്റെ ആജ്ഞ അനുസരിച്ചില്ല. ഇതെന്റെ വീടാണ്, ഇവിടെ കയറണമെങ്കിൽ എനിക്ക് നന്ദിയുടെ അനുവാദത്തിന്റെ ആവശ്യമില്ലല്ലോ. തീർച്ചയായും, അവിടുന്ന് എന്റെ ഭർത്താവാണെന്നുള്ളത് സത്യം. എന്നാലും അവിടുത്തെ തടയുകയായിരുന്നു നന്ദി ചെയ്യേണ്ടിയിരുന്നത്. എന്തു പറ്റി ദേവി, എന്താണ് ഇത്ര വിഷാദം? ഒന്നുമില്ല സഖി, എന്റെ കാര്യങ്ങൾ നടത്താൻ പറ്റിയൊരു ദാസനെ എനിക്ക് വേണം. നന്ദി എന്റെ ഭർത്താവിന്റെ ദാസനായതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുസരിച്ചത്. നന്ദി ശിവഭഗവാന്റെ വാഹനമായതുകൊണ്ടാണ് ദേവിയുടെ വാക്കുകൾ അനുസരിക്കാതെ പോയത്. അങ്ങനെയിരിക്കെ ദേവിക്ക് സ്വന്തമായി ഒരു ദാസനെ സൃഷ്ടിക്കാൻ പാടില്ലേ ദേവി? അത് ശരിയാണല്ലോ ദേവി. അവിടത്തേക്ക് മാത്രമായ ഒരു ദാസൻ വേണ്ടേ? എന്തുകൊണ്ട് അങ്ങനെയൊന്നും ആലോചിച്ചുകൂടാ? ഒരു ദാസനെ സൃഷ്ടിക്കാൻ ദേവി വിചാരിച്ചാൽ കഴിയുമല്ലോ. അവിടുത്തെ ആജ്ഞകൾ മാത്രം അനുസരിക്കുന്ന ഒരു ദാസനെ ദേവി സൃഷ്ടിച്ചോളൂ. കൊള്ളാം, അങ്ങനെയുള്ള ഒരാളെ എന്തായാലും ഞാനും സൃഷ്ടിക്കും. തോഴിമാരുടെ ഉപദേശമനുസരിച്ച് ദേവി പാർവതി തന്റെ ശരീരത്തിൽ തേച്ചിരുന്ന ചന്ദനമെടുത്ത് ഒരു രൂപം സൃഷ്ടിച്ചു.
എത്ര സുന്ദരനാണ് എന്റെ മകൻ! കണ്ടാലും അവൻ നല്ലൊരു ബലശാലിയാണ്. അതിനുശേഷം ആ രൂപത്തിന് പാർവതി സ്വന്തം ആത്മശക്തിയാൽ ജീവൻ പകർന്നു നൽകി. ഓ എന്റെ മകനെ, നീ എന്റെ മാത്രം മകനാണ്. നീ മാത്രമേ എന്നെ അമ്മയെന്ന് വിളിക്കാനുള്ളൂ. പ്രണാമം മാതാവേ, എനിക്ക് അമ്മയെന്ന് വിളിക്കാനും അവിടുന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മകനെ, നീ എന്റെ കൂടെ വരൂ. പുത്ര, നീ ഇവിടെ കാവൽ നിൽക്കൂ. എന്റെ അനുവാദമില്ലാതെ ആരെയും ഇതിനുള്ളിൽ പ്രവേശിപ്പിക്കരുത്. മാതാവേ, അവിടുത്തെ ഉത്തരവ് പോലെ. അതിൻപ്രകാരം ബാലനായ അവൻ ഗൃഹകവാടത്തിൽ കാവൽ നിൽക്കുവാൻ തുടങ്ങി. പാർവതി അകത്തേക്ക് പോയി. ആ സമയം ശിവഭഗവാൻ പരിവാരങ്ങളുമൊത്ത് അവിടേക്ക് വന്നു. ഏ, ഈ പയ്യൻ ആരാണ്? പ്രഭോ, ഇവൻ ആരാണെന്നറിയില്ല. ഇവനെ ഇതിനു മുമ്പ് ഇവിടെയെങ്ങും കണ്ടിട്ടേയില്ല. പിന്നെ ഇവൻ ആരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ കാവൽ നിൽക്കുന്നത്? ഞാൻ അന്വേഷിച്ചിട്ട് വരാം പ്രഭോ. വേണ്ട വേണ്ട, ഞാൻ തന്നെ ചോദിച്ചോളാം. ആരും അകത്തേക്ക് കടക്കാൻ പാടില്ല. വിഡ്ഢി ചെറുക്ക, നീ കാണിച്ചത് എന്താണെന്ന് അറിയാമോ? ഞാൻ ശിവനാണ്. ആരുടെ അനുവാദത്തോടു കൂടിയാണ് നീ ഇവിടെ കാവൽ നിൽക്കുന്നത്? ഞാൻ പാർവതി ദേവിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ കാവൽ നിൽക്കുന്നത്. പാർവതി ദേവിയുടെയോ? അതെ, ദേവിയുടെ ആജ്ഞ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. ആരും അതിന് ശ്രമിക്കണ്ട. വഴിമുടക്കാതെ മാറൂ, ഞാൻ അകത്തേക്ക് പ്രവേശിക്കട്ടെ. ക്ഷമിക്കണം, ഞാൻ ഇവിടുന്ന് മാറുകയില്ല. അകത്ത് കയറാൻ ആരെയും ഞാൻ സമ്മതിക്കുകയുമില്ല. എനിക്കറിയില്ല ഈ വിഡ്ഢി ചെറുക്കൻ ആരാണെന്ന്. നിങ്ങളവനെ പിടിച്ചു മാറ്റൂ, ഞാൻ പോകുന്നു. അവനെ ഒഴിവാക്കാൻ ആജ്ഞാപിച്ച ശേഷം ശിവൻ നടന്നകന്നു. അതിനുശേഷം ഭൂതഗണങ്ങളും ആ ബാലനുമായി വാഗ്വാദമുണ്ടായി. ഏയ് ബാലാ, നീ വെറുമൊരു കൊച്ചു ചെറുക്കനാണ്, അത് മറക്കരുത്. എന്നെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. എന്റെ സുരക്ഷയെപ്പറ്റി നിങ്ങൾ എന്തിനാ വേവലാതിപ്പെടുന്നത്? നിങ്ങൾ സ്വന്തം സുരക്ഷയെ നോക്കിക്കൊള്ളൂ. എന്നെ സ്പർശിക്കാൻ ആരും ശ്രമിക്കരുത്, മനസ്സിലായോ? എടാ കൊച്ചു ചെറുക്ക, നീ അനുസരിക്കുന്നത് പാർവതീദേവിയെയാണ്. എന്നാലോ, ഞങ്ങൾ ഞങ്ങളുടെ യജമാനൻ ശിവനെയാണ് അനുസരിക്കുന്നത്. പാർവതീദേവിയാകട്ടെ ശിവന്റെ പത്നി മാത്രമാണ്. ഓഹോ, ഭഗവാൻ ശിവന്റെ ഗണങ്ങളോ? അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും? ദേവി, ദേവി, പാർവതി ദേവി, ദേവിയുടെ, ദേവിയുടെ. എന്താ, എന്ത് പറ്റി തോഴി? ഭവതിയുടെ മകൻ ഭൂതഗണങ്ങളുമായി ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട്. എന്റെ മകൻ അതിശക്തനാണ്, അവൻ ഒരിക്കലും ഭൂതഗണങ്ങളുടെ മുമ്പിൽ അടിയുറവ് പറയില്ല. ദേവി, ദേവി പറഞ്ഞത് ശരിയാണ്. പക്ഷേ അവന് ഭൂതഗണങ്ങളുമായി നേരിടാൻ സാധിച്ചില്ലെങ്കിലോ? അവർ അതീവ ബലവാന്മാരും തീരെ ദയയില്ലാത്തവരുമാണ് ദേവി. ശരിയാണ്, എന്തായാലും ഞാനൊന്ന് ചിന്തിക്കട്ടെ. തോഴി, നീ എന്റെ പുത്രന്റെ അടുത്തേക്ക് ചെല്ലൂ. അതിനുള്ളിൽ ഞാനൊരു വഴി കണ്ടുപിടിക്കട്ടെ. ദേവി, ഞാൻ അവനോട് എന്താ പറയേണ്ടത്? എന്തൊക്കെ സംഭവിച്ചാലും അവനോട് അവിടെ തന്നെ നിൽക്കാൻ പറയൂ. മനസ്സിലായി ദേവി, ഞാൻ ഇപ്പൊ തന്നെ അവിടെ ചെന്നത് അറിയിക്കാം. കുമാര, എന്താണ് ദേവി? ഞാൻ നിന്റെ മാതാവിന്റെ തോഴിയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ മാതാവിന്റെ സന്ദേശവുമായിട്ടാണ് കുമാര. ഓ, അങ്ങനെയാണോ? ഞാനത് പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. എന്താണ് മാതാവിന്റെ സന്ദേശം? എന്താണ് എന്നോട് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത്? നിന്റെ മാതാവിന്റെ ആജ്ഞ എന്തെന്നാൽ നീ യാതൊരു ഭീഷണിക്കും വഴങ്ങരുത് എന്നാണ്. കാവൽ തുടരാൻ പറഞ്ഞു. ഓ, അങ്ങനെയോ? ഇത് കേട്ടതോടെ എന്റെ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി. ഇനി എന്തും നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് മാതാവിനോട് ചെന്ന് പറഞ്ഞേക്കൂ. നീ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് ഞാൻ മാതാവിനോട് ഉറപ്പിച്ച് പറഞ്ഞോട്ടെ. തീർച്ചയായും. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ, ഞാൻ പാർവതി ദേവിയുടെ ദാസനാണ്, നിങ്ങൾ ശിവദാസരുമാണ്. നിങ്ങൾ നിങ്ങളുടെ യജമാനനെ അനുസരിക്കുന്നത് പോലെ ഞാൻ എന്റെ ദേവിയുടെ ആജ്ഞയും അനുസരിക്കാൻ പോകുന്നു. എടാ ചെറുക്ക, മര്യാദക്ക് നീ ഞങ്ങളെ അനുസരിച്ചോ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് തുരത്തും. മര്യാദക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. എന്റെ ദേവിയുടെ അനുവാദമില്ലാതെ ഭഗവാൻ ശിവനു പോലും കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഇവനെ പേടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവൻ നമ്മളെ പേടിപ്പിക്കുകയാണല്ലോ. ചെറുക്കൻ എന്തായാലും അത്രക്ക് നിസാരക്കാരനല്ല. ഞാനും അതാണ് ശ്രദ്ധിച്ചത്. നമ്മുടെ ഭീകരമായ മുഖം കണ്ടിട്ട് പോലും ഇവന് ലവലേശം പേടി തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്നോ, ഇവനേതോ മഹാദേവിയുടെ പുത്രനാണെന്നാണ്. അല്ലെങ്കിൽ ഇവൻ ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടും? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണിത്. ആ, അങ്ങനെയാണെങ്കിൽ നമുക്കുടൻ തന്നെ സ്വാമിയുടെ അടുത്തേക്ക് പോകാം. അവിടെ നിന്ന് എന്തെങ്കിലും ഉപായം കണ്ടെത്താതിരിക്കില്ല. ആ, വരൂ, വരൂ. ആ, ഓ, വെറുമൊരു ബാലന്റെ മുൻപിൽ നിങ്ങൾ തോൽവി സമ്മതിച്ചുവോ? അതെ പ്രഭോ, ആ ബാലൻ വിചാരിച്ചതിലും ബലശാലിയാണ്. അവൻ പറയുന്നു അങ്ങയെപ്പോലും കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടില്ലെന്ന്. അപ്പോൾ ഞാൻ എന്റെ ഭവനത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ പീറപ്പയ്യന്റെ അനുവാദം ചോദിക്കണമെന്നോ? അവൻ പാർവതി ദേവി ആജ്ഞാപിച്ചാലേ അങ്ങയെപ്പോലും കവാടം കടത്തിവിടൂ പ്രഭോ. ഓഹ് പാർവതി, ഇത്തവണ നീ വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്.
നീ എനിക്കൊരു പഴുതുപോലും തരുന്നില്ലല്ലോ. ഞാൻ അവനെ അനുസരിച്ചാൽ ശിവഭഗവാൻ ഒരു പീറപ്പയ്യന്റെ മുൻപിൽ തോറ്റുപോയി എന്ന് ലോകം മുഴുവൻ പറയും. ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഭൂതഗണങ്ങളെ അയച്ച് അവനെ പരാജയപ്പെടുത്താൻ പോകുന്നു. ഇക്കാര്യത്തിൽ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. നിങ്ങളെല്ലാവരും എന്റെ ഭൂതഗണങ്ങളാണ്. അവൻ സത്യത്തിൽ ദേവിയുടെ മകനാണെങ്കിൽ എന്താണ്? നിങ്ങൾക്കവനെ തീർച്ചയായും തോൽപ്പിക്കാൻ സാധിക്കും. പ്രഭു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അവനോട് പോയി യുദ്ധം ചെയ്യുക. അത്ര തന്നെ. നന്ദി, നീ ഇവരെ നയിക്കണം. ഉത്തരവ് പ്രഭു. എടാ പീറ ചെറുക്ക, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക. തീർച്ചയായും നിങ്ങളുടെ കരുത്ത് പരീക്ഷിക്കാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വരൂ, നിങ്ങൾ നിങ്ങളുടെ കൈകരുത്ത് തെളിയിക്കൂ. ഇപ്പോ മനസ്സിലായോ എന്റെ ശക്തി എന്തെന്ന്? അയ്യോ, അവൻ നന്ദിയെ നിലം പതിപ്പിച്ചു കഴിഞ്ഞു.